സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ വയനാടിനടുത്ത് ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത്രയും ദൂരം ഇവിടെ വരാനുള്ള കാരണം നമുക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായതുകൊണ്ടാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. മുഹമ്മദ് അനസ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ ബിൽഡിങ്ങിന്റെ പണിക്ക് പോകുമ്പോഴാണ് ബൈക്ക് ആക്സിഡന്റ് ആയി കൈമയിൽ ബസ് കയറിയതാണ്. ആക്സിഡന്റ് പറ്റി 1.5 വർഷമായി അവൻ പണിക്ക് പോയിട്ടില്ല. നമ്മൾ 1 ആഴ്ച 2 ആഴ്ച പണിക്ക് പോയിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ പട്ടിനല്ലേ കയറും. 1.5 വർഷമായിട്ട് കൈ മുറിഞ്ഞിട്ട് ഇദ്ദേഹം കിടക്കാണ്. താനൂരൊക്കെയാണെങ്കിൽ ഇതിനാദ്യമായിട്ട് മുൻകൈ എടുക്കൽ മഹല്ലി കമ്മിറ്റിയാണ്. ഇവിടെ മഹല്ലി കമ്മിറ്റിയും ഇതിന് തിരിഞ്ഞു നോക്കണില്ല. ഇവൻ്റെ വീട് തിരൂരങ്ങാടിയാണ്, അവിടുത്തെ മഹല്ലി കമ്മിറ്റിയും തിരിഞ്ഞു നോക്കണില്ല. നമ്മളെ കൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഗുണം നമുക്ക് ഈ ലോകത്തും പരലോകത്തും കിട്ടും. നാളെ നമുക്കും ഇതേമാതിരിയുള്ള അവസ്ഥ വരാതിരിക്കട്ടെ. ഇങ്ങനെ വന്നാൽ നമ്മളെ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ ആയകാലത്ത് നമ്മൾ സഹായിക്കണം. ഇദ്ദേഹത്തിന് ഈ കൈ ശസ്ത്രക്രിയ ചെയ്യാൻ 600,000 രൂപ വേണം. മെഡിക്കൽ കോളേജ് ഇതിനുള്ള സംവിധാനമില്ല. അങ്ങനെ മുഴു പട്ടിനിലാണ് ഇപ്പോൾ ഇദ്ദേഹം കഴിയണത്. 1.5 വർഷമായിട്ട് പണിക്ക് പോയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ അമ്മായിമ്മ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയിട്ടാണ് ഈ രീതി കഞ്ഞുപിടിച്ച് പോണത്. വീടാണെങ്കിലിതാ ഒരു കാറ്റടിച്ചാൽ പോണ രൂപത്തിൽ സീറ്റും. വീടിൻ്റെ പുറം ഭാഗമാണെങ്കിൽ മഴ കൊണ്ടിട്ട് പോകുന്നിട്ട് തവിട്ട് പൊടിയുള്ള ലോക്ക് കട്ടായിട്ട് പടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് സിമെന്റ് വേണ്ടെന്നൊക്കെ പണിക്കാർ പറയും, പക്ഷേ ഇത് തേക്കണം. പടവിന് സിമെന്റ് വേണ്ട, പക്ഷേ ഇത് തേക്കണം. തേച്ചിട്ട് ഇതായിരിക്കും അവസ്ഥ. ഇവരോടും പണിക്കാരാതന്നെ പറഞ്ഞു സിമെന്റ് വേണ്ടെന്ന് പറഞ്ഞാണ് ഇതിങ്ങനെ ചെയ്തിന്. വീടിൻ്റെത് അവിടെ നിൽക്കട്ടെ. വീടല്ല ഇപ്പം നമുക്ക് ആദ്യം വേണ്ടേ. നമുക്ക് ഇവന്റെ കൈയാണ് ആദ്യം ശരിയാവേണ്ടത്. ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ സഹോദരനെ സഹായിക്കും. അദ്ദേഹം ബിൽഡിങ്ങിന്റെ പണിക്ക് പോകുമ്പോൾ അങ്ങനെ പൈസ ഒക്കെ ഒരുക്കി കൂട്ടി ഉണ്ടാക്കിയാണിത്. ജനല് വെച്ചിൻ തന്നെ ഉള്ളത്, ജനൽ പൂളിയ ഒരു അടിച്ചുറപ്പും ഇല്ലാത്തമായത് വെച്ചിനാണ്. നമ്മൾ മനസ്സ് വിചാരിച്ചാൽ ഈ സഹോദരന്റെ കൈ റെഡിയാവും. നമ്മൾ വലിയ ബ്ലോഗറൊന്നുമല്ല, അന്നാന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. നമുക്കൊരു മെസ്സേജ് കണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച, എല്ലാ യൂട്യൂബർമാർക്കും വിളിച്ചിട്ട് എല്ലാവരും വരാ വരാന്ന് പറയാന്നല്ലാതെ ഒരു പാവങ്ങളായതുകൊണ്ടാവും ആരും തിരിഞ്ഞു നോക്കണില്ല. അങ്ങനെ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ പണി ലീവാക്കിയാലും വേണ്ടില്ല, നമ്മൾ ഒരു ദിവസത്തെ പണിയേ പോവുള്ളൂ. പക്ഷേ ഇവർക്കൊരു ജീവിതം ഉണ്ടായാലോ. ഈ കയ്യാട്ട് ഒരു പണിയും എടുക്കാൻ കഴിഞ്ഞില്ല. 600,000 രൂപ വേണം ഇതിന് ഓപ്പറേഷൻ ചെയ്യാൻ. 2 ആഴ്ച കൂടുമ്പോൾ കാണിക്കാൻ പോണ 4,000-5,000 രൂപ ഇതിന് ചിലവാണ്. അത് പല ഭാഗത്തു നിന്ന് കടം വേങ്ങിട്ട് ഇനിയൊരാടത്ത് നിന്ന് കടം കിട്ടാനില്ല. എന്നിട്ട് ഈ അടുത്ത് വേറൊരു 5,000 രൂപ ആണ് ചോദിച്ചിട്ട് അയാൾ പറയാണ് ഈ 1.5 കയ്യടിച്ച് എങ്ങനെ തിരിച്ചു തരില്ലെന്ന്. എന്നിട്ട് ഞങ്ങൾ ഇന്ന് 1 മണിക്ക് പെരേന്ന് ഇറങ്ങിയതാണ്. ട്രെയിന് ബൈക്കിൽ 1 മണിക്കൂറോളം ലേറ്റായി കിടന്ന് അങ്ങനെ നേരം വൈകിയത് ഈ സമയത്ത്, അതാണ് ഇന്ന് രാത്രി എടുക്കാൻ കാരണം. ഞങ്ങളോടൊക്കെയാണെങ്കിൽ ലീഗായാലും മാർക്കിസ്റ്റായാലും അവരെ കുട്ടികൾ മതി ഇങ്ങനത്തെ ഇതിനൊക്കെ പിരിവിട്ട് പൈസ ഉണ്ടാക്കാൻ. ഈ ഭാഗത്ത് പല ലീഗാരും മാർക്കിസ്റ്റുകാരും ഈ ഭാഗത്തും ഉണ്ടാവില്ലേ. ഇവിടുത്തെ കുട്ടികൾ ദയവ് ചെയ്ത് ഇതിന് മുൻകൈയിട്ടെടുത്ത് പിരിവെടുക്കണം നിങ്ങൾ. അതേപോലെ ഗൂഗിൾ പേ നമ്പറ് ഇത് നമ്മൾ കൊടുക്കണം. ആ നമ്പറിൽ കഴിയുന്നത് 1 റുപ്യെങ്കിൽ 1 റുപ്യ, 10 റുപ്യ കഴിയണമെങ്കിൽ 10 റുപ്യ, അങ്ങനെ എല്ലാവരും പാട്ട് സഹായിച്ചാൽ 600,000 രൂപ പുഷ്പം പോലെ ആവും. ഇവിടുത്തെ മാലിന്യ കമ്മിറ്റി ആയാലും തിരൂരങ്ങാടി മാലിന്യ കമ്മിറ്റി ആയാലും ദയവ് ചെയ്ത് ഇനി ഇതിലൊരു മുടക്ക് നിങ്ങൾ നിൽക്കരുത്. ആരെങ്കിലും കാല് പൊടിച്ച് ആരെങ്കിലും പൈസ തരട്ടെ, ഇനി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇവരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു മുടക്ക് നിങ്ങൾ ഇടല്ല. നിങ്ങൾ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവം ചെയ്യരുത്. ഇത് ഞാൻ കരച്ചിൽ വരുന്നേ പോലെയാണ് പറയുന്നത്. ഇത് കണ്ടേ, ഈ കയ്യാട്ട് ഇപ്പം എനിക്ക് പണിയെടുക്കാൻ കഴിയണില്ല. ഇന്നിപ്പോൾ കാണിക്കാൻ പോകേണ്ട ദിവസമാണായിരുന്നു തിങ്കളാഴ്ച. ഇന്നിപ്പോൾ എനിക്ക് കാണിക്കാൻ പോകാൻ കഴിഞ്ഞില്ല. ഇതിൽ ഇവൻ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഇവനിക്ക് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല പോവൻ. അതേപോലെ ഞാൻ ചെരുപ്പിട്ട് നിൽക്കുന്നത് പെരൻ്റെ ഉള്ളിലാണ്. ആകെ നില ഫുള്ള് ചളിയും പുളിയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് എന്നെ സഹായിക്കണം. നിങ്ങളെ സഹായിച്ചാലേ എനിക്ക് പണിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള മാർഗം ഉള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും ഒരു മോളാണ് ഉള്ളത്. എൻ്റെ വീടും ഫുള്ള് ഓരോ പണിയും തീർന്നിട്ടില്ല. എല്ലാവരും എന്നെ സഹായിക്കണം. അങ്ങനെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. ആ ഷെയറിലൂടെ ഒരു കുടുംബം രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. നാളെ നമുക്കും ഇതേപോലെ ഒന്നും വരാതിരിക്കട്ടെ. അഥവാ വന്നാൽ തന്നെ ഇതേപോലെ സഹായിക്കാൻ ആളുകൾ വേണമെങ്കിൽ ആയ കാലത്ത് നമ്മൾ സഹായിക്കണം.
പൈസ ഉള്ള ഒരു 1 rupee 1 rupee 100 rupee 100 അങ്ങനെ കയ്യൂവിൻ്റെ പരമാവധി എല്ലാവരും പൈസ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കിടാം.